സൗരസ് അപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ഇടയനാകുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇത് സങ്കീർത്തന 22-24 ഉള്ള പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇടയനെ കുറിച്ച്. ഇടയൻ എന്ന് പറയുമ്പോൾ ആടുകളെ മേയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഇടയൻ. അദ്ദേഹം ഒരു ആടിനെ എങ്ങനെ നോക്കണം എന്ന് ഇടയന് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ താൻ ഒരുപാട് ആടുകളെ സ്നേഹിക്കുകയും ആടുകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, ഭക്ഷണവും അതിനു വേണ്ടിയ കാര്യങ്ങളും അതിന്റെ ഷെൽട്ടറും എല്ലാ കാര്യങ്ങളും ഇടയൻ അറേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ കർത്താവ് ആ ഒരു ഇടയനായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരു ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം, ചിന്തിക്കാം, എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു ഇടയനായി നമുക്ക് വചനങ്ങളിൽ കാണാൻ പറ്റുന്നത്. സങ്കീർത്തനം 22 നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവനെങ്ങനെ ഇടയനായി, അവനെങ്ങനെ നമ്മളിലേക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സങ്കീർത്തനം 22 കാണുന്നത്. അവന്റെ മരണത്തിലൂടെ നമ്മളെ വീണ്ടെടുക്കുകയും അവന്റെ പുനരുദ്ധാനത്തിലൂടെ നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയും ചെയ്തു. അവനൊരു അവൻ ദൈവമായിരുന്നു. ആ ദൈവത്തെ അവൻ അവൻ അഴിച്ചു വെച്ചിട്ട് അവൻ ഇടയൻ, നമുക്ക് വേണ്ടി ഒരു ഇടയനാവൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് വരികയും നമുക്ക് വേണ്ടി മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു. സങ്കീർത്തനം 23 കാണുന്നത് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മളെ അവൻ അവന്റെ പുനരുദ്ധാനത്തിലൂടെ നമ്മളെ അവന്റെ ആടുകളാക്കി അവൻ ഇടയനായി നമ്മളെ പോഷിപ്പിക്കുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനം 23 കാണുന്നത്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സങ്കീർത്തനം 24 ഈ പോഷണം, ക്രിസ്തു നമ്മളെ പോഷിപ്പിക്കുകയും അതിലൂടെ ദൈവരാജ്യം വരുന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ പ്രവചനവും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ സങ്കീർത്തനം 22-23 അത് ഒരു നമുക്ക് പറയാൻ സാധിക്കും. അത് ആ പ്രവചനം ദാവീദിലൂടെ പറഞ്ഞ പ്രവചനം ഇന്ന് സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. ക്രിസ്തു വരികയും മരിച്ചു പുനരുദ്ധാനം ചെയ്യുകയും സഭയെ അവൻ ഉളവാക്കുകയും അവന്റെ ആടുകളെ അവൻ ഉളവാക്കുകയും അവനിന്ന് നമ്മളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും സാക്ഷീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഭാവിയിൽ സങ്കീർത്തനം 24 അത് പൂർത്തിയായിരിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാര്യമായിരിക്കും കർത്താവിന്റെ രാജ്യം വരവിനെ കുറിച്ച്. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനം 22 കുറിച്ചാണ്. അതിലെ റോമനിമ 1 ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. റോമനിമ 1 നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, സഭയെ ഉളവാക്കുവാനായി പുനരുദ്ധാനം ചെയ്ത ഒരുവനായി നമ്മുടെ വീണ്ടെടുപ്പിനായി ക്രൂശിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവനായി സങ്കീർത്തനം 22 ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. അപ്പോ ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു സങ്കീർത്തനം 22 എന്താണുള്ളത് എന്ന് വെച്ചാൽ അവന്റെ കഷ്ടതകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ കഷ്ടതകളിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് നൽകുകയും അവന്റെ പുനരുദ്ധാനത്തിലൂടെ അവൻ സഭയെ ഉളവാക്കുന്നതിനെ കുറിച്ച് സങ്കീർത്തനം 22 പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സങ്കീർത്തനം 22 എഴുതിയിരിക്കുന്നത് ദാവീദ് എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. ദാവീദ് എഴുതുമ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 മുമ്പായിരുന്നു ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ദാവീദിലൂടെ യേശുക്രിസ്തു എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം, യേശുക്രിസ്തുവിലൂടെ എങ്ങനെ അവൻ എങ്ങനെ ഇടയനായി തീരും, യേശുക്രിസ്തു എങ്ങനെ ഇടയനായി തീരും എന്നുള്ള ഒരു കാര്യം സങ്കീർത്തനം 22 1000 മുന്നേ ദാവീദ് എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. പോയിന്റ് എയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. അപ്പോ ഈ ഒരു കാര്യം പോയിന്റ് എയിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അവന്റെ ക്രൂശീകരണത്തിന്റെ ഒരു രംഗത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവൻ മനുഷ്യനായി ഭൂമിയിൽ വരികയും അവൻ കഷ്ടത ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഇതെല്ലാം അവൻ അനുഭവിച്ച അവനൊരു ഇടയൻ, നമുക്ക് വേണ്ടി ഒരു ഇടയനാകുവാൻ വേണ്ടിയാണ്. അവൻ ക്രൂശീകരണത്തിലായിരുന്നപ്പോൾ 7 മണിക്കൂറായിരുന്നു അവൻ ക്രൂശീകരിക്കപ്പെട്ടത്. 7 മണിക്കൂറായിരുന്നു. അതിലെ ആദ്യത്തെ 3.5 മണിക്കൂർ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, മനുഷ്യരാൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 5:21 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന അവസാനത്തെ ആ 3.5 മണിക്കൂറിൽ യേശുക്രിസ്തു പാപമായി തീർന്നു, സകല പാപവും അവന്റെ മേൽ വന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അവൻ നമ്മളുടെ ഇടയനാകാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ അവൻ പാപം തന്നെയായി തീർന്നു എന്നുള്ളതാണ്. ഇത്രയും നമ്മളെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മളെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവൻ പാപമായി തീർന്നു. ഇതിലുപരി വേറൊരു കാര്യം നമുക്ക് ഈ വാക്യത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 22:1 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മൊത്തമായി വായിക്കുന്നില്ല, അവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നത് എന്ത്. ഇത് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയിരിക്കുന്നുവെങ്കിലും ഇത് 1000 ശേഷം യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇത് ഒരു പ്രവചനം നിവർത്തീകരിക്കണപ്പെടുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. അപ്പോ യേശു ക്രിസ്തു അങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും
ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവസാനത്തെ 3.5 മണിക്കൂർ പിതാവ് തന്നെ കൈവിട്ട ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. വ്യവസ്ഥപരമായി പിതാവ് തന്നെ കൈവിടുന്നതാണ് കൂടെ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ ഏറ്റവും വിഷമിപ്പിക്കുന്നതും ഏറ്റവും കഷ്ടമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. കാരണം അതുക്കും മുന്നത്തെ അധ്യായങ്ങളിലും നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുന്ന എന്ന് വെച്ചാൽ എപ്പോഴും യേശു ക്രിസ്തു പിതാവിനോട് ഒന്നായിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് കാണുന്നത്. പിതാവും താനും എപ്പോഴും ഒന്നായിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പല പല രംഗത്തിലും പല സാഹചര്യത്തിലും യേശു ക്രിസ്തു പറയുകയുണ്ടായി, പിതാവിനെ കാണുന്നെങ്കിൽ എന്നെ ദർശിപ്പിൻ, അല്ലെങ്കിൽ പിതാവ് ഞാൻ ഒന്നാണ്. അങ്ങനെ പല രീതിയിലും കർത്താവ് സംസാരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ക്രൂശിൽ അവസാനത്തെ 3.5 മണിക്കൂർ ആ സമയത്ത് യേശു ക്രിസ്തുവിനുണ്ടായ ആ സാഹചര്യം എന്ന് വെച്ചാൽ പിതാവ് തന്നിൽ നിന്ന് പോയി എന്നുള്ള രീതി, എന്റെ ദൈവമേ എന്നെ കൈവിടുന്നത് എന്ത് എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടായി. അതിനർത്ഥം സൗര സൗരന്മാരെ, നമ്മൾക്ക് വേണ്ടി അവനൊരു ഇടയനാകുവാൻ വേണ്ടി തന്റെ പിതാവിൽ നിന്ന് ഒരകൽച്ച പാലിക്കേണ്ടി വന്നു. അത് സാരാംശപരമായല്ല, വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, അത് വ്യവസ്ഥപരമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ അവനൊരു ഇടയനായി തീരാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളെ മാറ്റി നമ്മളെ വീണ്ടെടുത്തതിന് ശേഷം അവനെ നമ്മളെ എല്ലാവരും ഒരു ആടുകളാക്കി തീർക്കുക എന്നതായിരുന്നു കർത്താവിന്റെ ഉദ്ദേശം. ഇപ്പൊ പോയിന്റ് ബിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, വചനം 6 മുതൽ 21 വരെ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് മനുഷ്യരുടെ കൈകളാൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നതിന് ചിത്രീകരിക്കുന്നു. സങ്കീർത്തനം 22:6-21 വരെയാണ് നമുക്കിവിടെ എന്താ കാണുന്നത് വെച്ചാൽ മനുഷ്യരുടെ കൈകളാൽ യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് ദാവീദ് പ്രവചിക്കേണ്ടായി. അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ 6-21 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുവിശേഷങ്ങളിൽ പോലും ഇത്ര വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കൂല. യേശു ക്രിസ്തു എങ്ങനെ കഷ്ടം അനുഭവിച്ചെന്നത് ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കില്ല. അത്രയും അതിമനോഹരമായിട്ടാണ് ദാവീദ് അവിടെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാരണം. അപ്പോ ഇതിലൂടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കർത്താവ് ഇടയനാകാൻ ആഗ്രഹിക്കുന്നത് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ തൊട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് 1000 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു പ്രവചനം ദാവീദിലൂടെ ഉണ്ടായത്. ഇപ്പൊ സൗര സൗരന്മാരെ, നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ മറക്കുകയും നമ്മുടെ സാഹചര്യങ്ങളെ മറക്കുകയും നമ്മുടെ ഇടയനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നമ്മൾ ഓരോ നിമിഷവും ചെല്ലണം. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ കർത്താവിലേക്ക് ചെല്ലുക, ഇടയനായിരിക്കുന്ന കർത്താവിലേക്ക് ചെല്ലുവാൻ നമ്മൾ പഠിക്കണം. കാരണം എത്ര കഠിന സാഹചര്യമായിട്ടും ക്രിസ്തു നമ്മൾക്ക് വേണ്ടി അവൻ എല്ലാ സാഹചര്യങ്ങളും കൂടെ കടന്നു പോവുകയും അവൻ നമ്മളെ വീണ്ടെടുക്കുകയും അവൻ നമ്മൾക്ക് വേണ്ടി മരിക്കുകയും എല്ലാ കാര്യം ത്യജിക്കുകയും ചെയ്തു. ഇപ്പോ ഒരു വാക്യം 18 ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. അപ്പോ ഇത് കാണുന്നത് മനുഷ്യരുടെ പീഡനങ്ങളെ കുറിച്ചാണ് കാണുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് വരെ അതൊക്കെ മുന്നും അവൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയി. നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ഇടയനായ തീരുവാൻ വേണ്ടി ഇതെല്ലാം അവൻ സാക്രിഫൈസ് ചെയ്തു. തന്റെ ദൈവത്തെ എല്ലാം മാറ്റിവെച്ചിട്ട് എല്ലാ കഷ്ടതയിലൂടെയും അവൻ കടന്നുപോയ കാര്യമാണ് അവിടെ കാണുന്നത്. അപ്പോ വാക്യം 6-21 വരെ സമയം കിട്ടുന്ന നമ്മെല്ലാവരും വായിച്ചു നോക്കുക. അവിടെ എത്രമാത്രം തന്നെ തന്നെ ത്യജിക്കുകയും തന്നെ തന്നെ ശരിക്കും പറഞ്ഞ തന്റെ ദൈവത്തെ അവിടെ കാണിക്കാതെ വളരെ കഷ്ടതയിലൂടെ മനുഷ്യൻ താൻ സൃഷ്ടിച്ച മനുഷ്യന് മുന്നിൽ താഴ്ന്നു പോകുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പോയിന്റ് സിയിലേക്ക് വരുമ്പോ ഇങ്ങനെ പറയുന്നു, വാക്യം 22 മുതൽ 31 വരെ ക്രിസ്തു അവന്റെ സഭയാകുവാൻ അനേക സഹോദരന്മാരെ ഉളവാക്കുന്നതായി ചിത്രീകരിക്കുന്നു. അപ്പോ സൗര സൗരന്മാരെ, നമുക്ക് പോയിന്റ് എയിലും പോയിന്റ് ബിയിലും കണ്ടത് ക്രിസ്തുവിന്റെ മരണവും അവന്റെ കഷ്ടതയും അവൻ കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പോയിന്റ് ബിയിലേക്ക് വരുമ്പോൾ അവിടെ ഈ മരിച്ച ക്രിസ്തു പുനരുദ്ധാനം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഡിസ്പൈഡ് എല്ലാ മരണ അവസ്ഥയിൽ നിന്നും അവൻ 3-ാം ദിവസം പുനരുദ്ധാനം ചെയ്യുകയും അതിലൂടെ സഭ ഉളവാക്കുകയും ചെയ്തു. ഈ സഭയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആട്ടിൻകുട്ടികൾ എന്ന് തന്നെ പറയാം. കർത്താവ് ഇതിനു വേണ്ടിയായിരുന്നു എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയത്. അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവർക്കും പറയാൻ കഴിയണം, യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചു പുനരുദ്ധാനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്തരം ഇത്രയും ഹൈപ്പിക്കായിട്ടുള്ള ഉത്തരമായിരിക്കണം. കാരണം ഇന്ന് ക്രിസ്ത്യാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു എന്തിനാ മരിച്ചത്, എന്തിനാണ് അവൻ ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഷാലോ ആയിട്ടുള്ള ഉത്തരവായിക്കുള്ളത്. പക്ഷെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു മരിച്ച് പുനരുദ്ധാനം ചെയ്തത് നമ്മളുടെ ഒരു ഇടയനാകുവാൻ വേണ്ടിയാണ്. അവൻ നമ്മളെ പോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ നമ്മളുടെ എല്ലാം ആകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ച് നമ്മളെ വീണ്ടെടുക്കുകയും അതിനുശേഷം അവൻ പുനരുദ്ധാനം ചെയ്തതിനു ശേഷം നമ്മളെ ഒരു അവന്റെ ഒരു ഇടയ അവന്റെ ഒരു ആടുകളായി നമ്മളെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്.
ഇവിടെ സങ്കീർത്തനം 22:22 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമതിയെ ഞാൻ നിന്നെ സ്തുതിക്കും. ഇപ്പോ ഇത് യോഹന്നാൻ 20:17 ഇതുപോലെ യേശുക്രിസ്തു പറയുന്നതിനായി നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ 20:17 യേശുക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരോട് ആദ്യം സംസാരിച്ച സന്ദേശം ഇത് തന്നെയായിരുന്നു. സഹോദരന്മാരോട്, എന്റെ സഹോദരന്മാരോട് പോയി പറവിൻ എന്നുള്ളൊരു കാര്യം യേശുക്രിസ്തുവോടെ പറയണ്ടായി. ഇതിനർത്ഥം അവൻ പുനരുദ്ധാനത്തിന് ശേഷം അവിടെ സഭയെ ഉളവാക്കിയ ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൂടെ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അവന്റെ ആടുകളെ അവൻ ഉളവാക്കി എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അവന്റെ മരണ പുനരുദ്ധാനത്തിലൂടെ അവൻ സഭയെ ഉളവാക്കി. ഇന്ന് അവൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മളെല്ലാവരെയും അവൻ ഇടയനായി നമ്മളുടെ ഇടയിൽ എല്ലാ സാഹചര്യത്തിലും കടന്നു വരികയാണ്. അപ്പോ നമ്മൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ബിനീല് പറയേണ്ടായി, നമ്മളെപ്പോഴും തുറന്ന ഹൃദയത്തോടെ മുന്നോട്ട് വരണം. കാരണം ഇത്ര കഷ്ടതയിലൂടെയും ഇത്ര സാഹചര്യങ്ങളിലൂടെയും കടന്ന് അവൻ എന്തിനാന്ന് വെച്ചാൽ ഇവൻ വ്യവസ്ഥാപരമായ പിതാവിൽ നിന്ന് വിട്ടുപോരേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായ കാരണം നമ്മളുടെ ഒരു ഇടയനാകാൻ വേണ്ടിയാണ്. അപ്പൊ കർത്താവ് ഇത്രയും കഷ്ടതയും എല്ലാ കാര്യങ്ങളും സഹിച്ച എന്തിനാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കർത്താവിലേക്ക് ചെല്ലുക, ഇടയനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് ചെല്ലുവാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ കൂടുതലായി ഞാൻ എല്ലാ യങ് പീപ്പിളെ എൻകറേജ് ചെയ്യാണ്, എല്ലാ സാഹചര്യം മറന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് ചെല്ലുവി. അപ്പോ കൂടുതലായി അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കണം. പേഴ്സണൽ ആയിട്ടും കോർപ്പറേറ്റ് ആയിട്ടും നമ്മൾ പോകുന്ന കൂട്ടായ്മകളിലും നമ്മൾ ആത്മാവിനെ പ്രയോഗിക്കുകയും കർത്താവായ ഇടയനെ നമ്മൾ സ്പർശിക്കുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ അധികമായി പഠിക്കണം. അവന് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അറിയാം, നമ്മുടെ ഹൃദയങ്ങളെ അവൻ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ കടന്നുപോകുന്ന സാഹചര്യം എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ അറിയാൻ സാധിക്കും. അപ്പോ ഇടയനാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടയനായിരിക്കുമ്പോൾ ആടുകളുടെ അവസ്ഥ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോ നമ്മൾ ഇന്ന് എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറക്കുകയും കൂടുതലായി വചനത്തിലേക്ക് പ്രവേശിക്കുകയും കൂടുതലായി കർത്താവായിട്ട് സമയം ചെലവഴിക്കുകയും നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് കൂടുതലായി നമ്മൾ കർത്താവിലേക്ക് ചെല്ലുവാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കൂടുതലായി പേഴ്സണലായിട്ട് കർത്താവായിട്ട് നമ്മൾ സമയം ചെലവഴിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി.